ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5820 പേർ രോഗമുക്തി നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മാത്രം അവശേഷിക്കെ പ്രചാരണ തിരക്കിൽ മുന്നണികൾ. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷകരുമായി കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതി നടത്തുന്ന അഞ്ചാംഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ബുറേവി ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. ഇന്നും നാളെയും കടൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം 2020 മത്സരം നാളെ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 5848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5820 പേർ രോഗമുക്തി നേടി. 32 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60503 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.67%. മലപ്പുറത്ത് 920, കോഴിക്കോട് 688, എറണാകുളത്ത് 665 രോഗബാധിതരാണ് ഇന്നുള്ളത്. കോട്ടയം തൃശൂർ ജില്ലകളിൽ 500 മുകളിലും കൊല്ലത്തും പാലക്കാടും 400 രോഗബാധിതർ ഉണ്ട്. 61393 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 5,67,000 പേർ ഇതിനകം രോഗമുക്തി നേടി. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പിന് രണ്ടു ദിവസം മാത്രം അവശേഷിക്കെ ജില്ലകൾ പ്രചാരണ ചൂടിൽ. ഒന്നാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിലെയും പരസ്യപ്രചാരണം നാളെ വൈകുന്നേരം 6 അവസാനിക്കും. കോവിഡ് സാഹചര്യം പരിഗണിച്ച് ഇത്തവണ കൊട്ടിക്കലാശം ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ ഈ മാസം 8 വോട്ടെടുപ്പ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ പൂർത്തിയായി. 6465 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടുന്നത്. 3281 പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പിനുള്ള കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തുകളെല്ലാം മറ്റന്നാൾ അണുവിമുക്തമാക്കും. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണവും മറ്റന്നാൾ ആരംഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ പ്രചാരണം ചൂടുപിടിക്കുന്നു. 3 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾക്ക് കോവിഡ് സാഹചര്യം തടസ്സമായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ. പരസ്യപ്രചാരണം കലാശക്കെട്ടിലേക്ക് നീങ്ങുമ്പോൾ 3 മുന്നണികളും കടുത്ത പോരാട്ടത്തിലാണ്. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തുന്ന തിരക്കിലാണ്. പ്രവർത്തകരാകട്ടെ വോട്ടർമാർക്കുള്ള സ്ലിപ്പ് വിതരണവും തുടങ്ങിക്കഴിഞ്ഞു. ആവേശം കൊടുമുടി കയറിയതിനാൽ പലയിടങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്നുണ്ട്. LDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, ജി സുധാകരൻ, പി തിലോത്തമൻ തുടങ്ങിയവർ രംഗത്തുണ്ട്. ജില്ലയിൽ UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും രംഗത്തുണ്ട്. BJP നേതാവ് PK കൃഷ്ണദാസ്, BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ NDA പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ 17,82,587 വോട്ടർമാരാണുള്ളത്. ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് നൽകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF സംഘടിപ്പിച്ച വെബ് റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരിനെതിരെ കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങൾ പിന്താങ്ങുന്നതിനും വഴിവിട്ടു നീങ്ങുന്ന കേന്ദ്ര ഏജൻസികളെ ന്യായീകരിക്കുന്നതിനും UDFനും BJPക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ റാലികളും പൊതുയോഗങ്ങളും നടത്താനാകാത്ത സാഹചര്യം പരിഗണിച്ചാണ് വെബ് റാലി സംഘടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി UDF വെർച്വൽ റാലി സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റാലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് ഭയന്ന് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാത്തതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. ജനങ്ങളെ അഭിമുഖീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ K.സുരേന്ദ്രൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരും കേന്ദ്ര സർക്കാരുമായുള്ള 5-ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സംഘം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന 40 കർഷക സംഘടനകളുടെ പ്രതിനിധികളുമായാണ് ചർച്ച നടക്കുന്നത്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ മാസം 8 ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി. ഭാരത് ഹർത്താലിനോടനുബന്ധിച്ച് നടക്കുന്ന ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്നും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളെ ഒഴിവാക്കിയിട്ടുണ്ട്. പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 10 ന്യൂഡൽഹിയിൽ തറക്കല്ലിടും. 971 കോടി രൂപയാണ് മന്ദിരത്തിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കിയിരിക്കുന്നത്. 100 ഉപയോഗിക്കാവുന്ന വിധത്തിലാകും മന്ദിരം നിർമ്മിക്കുകയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പുതിയ ക്യാമ്പസിന് ഗോൾവാൾക്കർ സെന്റർ എന്ന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദം കടുക്കുന്നു. തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രിക്ക് കത്തു നൽകി. 2 ക്യാമ്പസിനും രാജീവ് ഗാന്ധിയുടെ പേര് തന്നെ നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. ശശി തരൂർ MP, കോൺഗ്രസ് നേതാവ് VM സുധീരൻ, CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തുടങ്ങിയവരും തീരുമാനത്തിനെതിരെ രംഗത്തുവന്നു. ബുറേവി ചുഴലിക്കാറ്റ് ഇന്ന് പകൽ 11:30 ദുർബലപ്പെട്ട് ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥാ വിഭാഗം. തമിഴ്നാട് രാമനാഥപുരത്തിന് സമീപം വച്ച് ന്യൂനമർദ്ദമായി മാറിയ കാറ്റ് മാന്നാർ കടലിടുക്കിൽ തന്നെ തുടരുകയാണ്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 6 ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നും നാളെയും കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്നും കടലിൽ പോകുന്നതിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 2 മത്സരം നാളെ സിഡ്നിയിൽ നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:40 മത്സരം ആരംഭിക്കുക. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു. നിവാർ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനായി കേന്ദ്രസംഘം ചെന്നൈയിലെത്തി. ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ചുഴലിക്കാറ്റ് ഏറെ നാശം വിതച്ച ജില്ലകളിൽ സന്ദർശനം നടത്തുന്ന സംഘം ചൊവ്വാഴ്ചയോടെ മടങ്ങും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും 1 കോടിയിലേറെ രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. ദുബായിൽ നിന്നും എത്തിയ കോഴിക്കോട് സ്വദേശി സിറാജ് എന്ന യാത്രക്കാരനിൽ നിന്നും 2,144 സ്വർണമാണ് പിടിച്ചെടുത്തത്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം 2 1 കോടിയിലേറെ രൂപ വിലവരുന്ന സ്വർണവും 6.5 ലക്ഷത്തോളം രൂപ വിലവരുന്ന കുങ്കുമപ്പൂവും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇന്ന് 5,848 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,820 പേർ രോഗമുക്തി നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2 മാത്രം അവശേഷിക്കെ പ്രചാരണ തിരക്കിൽ മുന്നണികൾ. 1-ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷകരുമായി കേന്ദ്രമന്ത്രിമാരുടെ ഉന്നതതല സമിതി നടത്തുന്ന 5-ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. ബുറേവി ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. ഇന്നും നാളെയും കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. ഇന്ത്യ ഓസ്ട്രേലിയ 2020 മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.